ഇത് കേസിനെ ഒരു തരത്തിലും ബാധിക്കത്തില്ല. കാരണം ഇത് രണ്ടാമത് അന്വേഷിക്കുക, രണ്ടാമത് നമ്മൾ കൊടുത്തിരിക്കുന്നത് സെൻട്രൽ ലാബിലേക്കാണ്. ഈ സെൻട്രൽ ലാബിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കേരള ലാബിൽ നമ്മൾ അയച്ച് ഈ നാലെണ്ണത്തിന് ഫലം കിട്ടിയിട്ടില്ല. ഫലം കിട്ടാൻ വരുമ്പോൾ നമുക്കറിയാം എത്രയും പഴക്കമുള്ളതാകുമ്പോൾ ഫലം കിട്ടത്തില്ല. അതിപ്പോൾ ഉള്ളത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴതിൻ്റെ ബാക്കിയുള്ള നടപടി എന്താണ്? അതാണ് നമ്മളന്ന് ചെയ്തത്. കാരണം ഒരു ഡെത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെത്തിൽ എങ്ങനെയാണ് ഡെത്ത് ഉണ്ടായിരിക്കുന്നത്, അത് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിനെ വെച്ചിട്ട് അതിനെ പറ്റി പഠനം നടത്തി. പഠനം നടത്തി അവരുടെ ഒരു ഒപ്പീനിയൻ നമുക്കിടത്ത് വന്നിട്ടുണ്ട്. അത് സി ഡി ഫയലുണ്ട്. അതായത് ഇവർ പറയുന്ന ഹാർട്ട് അറ്റാക്ക് ആണോ, ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് മരിച്ചത്, അതിൻ്റെ എല്ലാം കാരണം വെച്ചുകൊണ്ട് സി ഡി ഫയൽ വരുന്നുണ്ട്. അത് അവർ ഒപ്പീനിയൻ തന്നിട്ടുണ്ട്. ഈ ഒപ്പീനിയൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത്. ചാർജ് ചെയ്തതിന് ശേഷമാണിത് നേരെ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി നമ്മൾ സെൻട്രൽ ലാബിലേക്ക് അയച്ചിരിക്കുന്നത്. അത് നമ്മൾ ഒരു പ്രതീക്ഷ അതിൻ്റെ അകത്തില്ലായിരുന്നു. കാരണം കേരളത്തിൽ നല്ല ലാബാണ്, കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടാത്ത ഒരു 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 സർട്ടിഫിക്കറ്റ് നമുക്ക് പിന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ല. അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ കേസ് മുന്നോട്ട് പോയിരുന്നത്. ഒരു കാരണവശാലും കേസിനത് ബാധിക്കത്തില്ല തീർച്ചയായിട്ടും. കാരണം ഞാൻ പറയുന്നത് നമുക്കൊരു നാച്ചുറലായിട്ടുള്ളൊരു ഒരു തെളിവുകളുണ്ട് ഇതിൻ്റെ അകത്ത്. അത് ഒരു വേറെ തരത്തിൽ തെളിവുകളായിട്ട് വരുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് 10-12 വർഷം അല്ലെങ്കിൽ 15 വർഷം അല്ലെങ്കിൽ കുറേ വർഷമായിട്ട് കിട്ടത്തില്ലെന്ന് പ്രൂവ് ആയിട്ടുള്ള കാര്യത്തിൽ നമുക്ക് എങ്ങനെ പിന്നെ കിട്ടും? കിട്ടത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കിട്ടത്തില്ലാത്ത കാര്യം നമ്മൾ കിട്ടുമെന്നും പറഞ്ഞ് നമ്മൾ പിന്നെ പറഞ്ഞിട്ടേ അല്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കോടതി ചെന്ന് കഴിയുമ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് രണ്ടാമതൊരു ഒരു ഇതിന് അയച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അയച്ചെന്നും അത് പരിശ്രമിച്ചെന്നും കിട്ടുവാൻ വേണ്ടി ശ്രമിച്ചെന്നും നമ്മൾ പറയണം. അതിനുവേണ്ടി നമ്മൾ അയച്ചിരിക്കുന്നത് അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ഇത് ഇങ്ങനെ വന്നാലും ഈ കേസിൻ്റെ ഒരു പ്രകാരത്തിൽ അതിന് ദോഷം വരത്തില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഇങ്ങനെ കിട്ടാതിരുന്നപ്പം തന്നെ ഞങ്ങൾ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ വാങ്ങിച്ച്, ഒരു ഡോക്ടറല്ല ടീം ഓഫ് ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ വാങ്ങിച്ച് എങ്ങനെയാണ് മരണകാരണം എന്ന് പറഞ്ഞ് മരണത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു അവലോകനം നടത്തി അവർ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. ഇപ്പം മഞ്ചാടി മാത്തിൻ്റെ കേസിൽ തന്നിട്ടുണ്ട്. മഞ്ചാടി മാത്ത അറ്റാക്ക് അല്ലായിരുന്നു. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അന്ന് അന്ന് കേസൊക്കെ അന്വേഷിച്ചിരുന്നതും അല്ലെങ്കിൽ അവർ പറഞ്ഞതും മഞ്ചാടി മാത്തി മരിച്ചതും അങ്ങനെയാണ് എന്നാണ് ഇവരെല്ലാം പറയുന്നത്. പക്ഷേ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.